ഇൻഫിനിക്സിൻ്റെ ഇൻഫിനിക്സ് ഓഡ് 30i എന്ന പുതിയൊരു സ്മാർട്ട് ഫോണ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 9000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഫിനിക്സ് ഓഡ് 30i എന്ന ഫോണിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. നമ്മൾ കാര്യങ്ങൾ മൂന്ന് സെക്ഷനിലായിട്ടാണ് പറയാൻ പോകുന്നത്. ആദ്യത്തെ ഒരു സെക്ഷനിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എടുത്തു വരേണ്ട ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അടുത്തൊരു സെക്ഷനിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തിരക്കേടില്ല എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിൻ്റെ അടുത്തൊരു സെക്ഷനിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുറച്ചൊക്കെ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആദ്യം നമ്മൾ എടുത്തു വരേണ്ട ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒന്നാമത്തെ ഒരു കാര്യം, ഡിസ്പ്ലേയിൽ 90Hz റീഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് എടുത്തു വരേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ 180Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിൽ വരുന്നുണ്ട്. അതും നല്ലൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ എടുത്തു വരേണ്ട മറ്റൊരു കാര്യം, ഈ ഫോണിൽ 8GB റാം വരുന്നുണ്ട്. 9000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ 8GB റാം കിട്ടുന്നുണ്ട്. സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മാക്സിമം 4GB റാമൊക്കെയാണ് വരാറ്. എന്നാൽ ഈ ഫോണിൽ 6GB റാമും അല്ല 8GB റാം വരുന്നുണ്ട്. അപ്പം അത് എടുത്തു വരേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ എടുത്തു വരേണ്ട മറ്റൊരു കാര്യം, 128GB ഇൻറ്റേണലും ഈ ഫോണിൽ വരുന്നുണ്ട്. സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മാക്സിമം 64GB ഇൻറ്റേണലൊക്കെയാണ് വരാറ്. എന്നാൽ ഈ ഫോണിൽ 128GB ഇൻറ്റേണൽ വരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് എടുത്തു വരേണ്ട ഫീച്ചേഴ്സിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തിരക്കേടില്ല എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ബാക്കി ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഈ ഫോണിൽ 6.6 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ വരുന്നുണ്ട്. ഫുൾ HD റെസൊല്യൂഷൻ കൊടുത്തിട്ടില്ല, HD റെസൊല്യൂഷനേ വരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് ഓക്കെയാണ്. പിന്നെ LCD പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതും ഓക്കെയാണ്. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ച് കൊടുത്തിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഞ്ചോൾ ഡിസൈനൊന്നും വരുന്നില്ല. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ചില ഫോണുകളിലൊക്കെ പഞ്ചോൾ ഡിസ്പ്ലേ വരുന്നുണ്ട്. പക്ഷേ കൂടുതലായിട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി ഡിസ്പ്ലേയിൽ 90Hz റിഫ്രഷ് റേറ്റൊക്കെ അവർ തന്നിട്ടുണ്ട്. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ പാണ്ടാ ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 500 nits ആണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെ ഇൻഫിനിക്സ് ഓഡ് 30i വരുന്നുണ്ട്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ് സെൻസർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ചില ഫോണുകളിലൊക്കെ ഫിംഗർ പ്രിൻറ് സെൻസർ ഫോണിൻ്റെ ബാക്കിലാണ് വരുന്നത്. അപ്പോൾ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ് സെൻസർ വരുന്നു എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഫോണിൻ്റെ വെയ്റ്റ് വരുന്നത് ഏകദേശം 151 gram ആണ്. തിക്നെസ് വരുന്നത് 8.4 mm ആണ്. പിന്നെ ഈ ഫോണിൻ്റെ ഡയമണ്ട് വൈറ്റ്, ഗ്ലേഷ്യർ ബ്ലൂ, അതുപോലെ തന്നെ മിറർ ബ്ലാക്ക് എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, മീഡിയ ടെക്കിൻ്റെ ഹീലിയോ G37 എന്നുള്ള പ്രോസസ്സർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. 9000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു പ്രോസസ്സറാണ് എന്നൊക്കെ തന്നെ പറയാവുന്നതാണ്. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു പ്രോസസ്സർ ബേസിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ്. ഈ ഒരു പ്രോസസ്സറിൻ്റെ കൂടെ 8GB റാമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അവർക്ക് അതിലും നല്ലത് പ്രോസസ്സർ കുറച്ചും കൂടി ബെറ്റർ ആക്കിയിട്ട് 4GB റാം കൊടുക്കായിരുന്നു. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 680 അതെല്ലാം എന്നുണ്ടെങ്കിൽ മീഡിയ ടെക്കിൻ്റെ ഹീലിയോ G85 ഇതുപോലുള്ള പ്രോസസ്സർ കൊടുത്തിട്ട് 4GB റാം അതിൽ കൊടുത്താൽ മതിയായിരുന്നു. അപ്പോൾ തന്നെ പെർഫോമൻസ് കുറച്ചും കൂടി ബെറ്റർ ആവേണ്ടതാണ്. അപ്പം ഇതിൽ ബേസിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സറേ വരുന്നുള്ളൂ, പക്ഷേ 8GB റാം വരുന്നുണ്ട്. അത് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിലും കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് കുറച്ചും കൂടി നല്ലൊരു പ്രോസസ്സറും പിന്നെ അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു റാമും ആണ്. പിന്നെ ഇതിൽ 5G സപ്പോർട്ട് ചെയ്യുന്നില്ല, മാക്സിമം 4G സപ്പോർട്ടാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പം നമുക്ക് 5G സപ്പോർട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതായത് 2 SIM യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. 1 TB മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ വെർച്വൽ റാം എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 8GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ സിംഗിൾ സ്പീക്കറാണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് നോർമലായിട്ടുള്ള കാര്യമാണ്. പിന്നെ 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. Android 12 ബേസ് ആയിട്ടുള്ള XOS സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. ഈ ഒരു ടൈമിൽ ലോഞ്ച് ചെയ്യുന്ന ഒരു ഫോണിലൊക്കെ Android 13 സോഫ്റ്റ്വെയർ കൊടുത്തിരുന്നെങ്കിൽ നന്നായനെ. പക്ഷേ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വരുന്ന ഫോണാണ്, അതുകൊണ്ട് തന്നെ അത് വലിയൊരു കംപ്ലയിൻ്റ് ആയിട്ടൊന്നും പറയുന്നില്ല. ഇനി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 50 MP മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. രണ്ടാമത് ഒരു AI ലെൻസും വരുന്നുണ്ട്. ഫ്രണ്ടിൽ 5 MP സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. അപ്പം 9000 രൂപ പ്രൈസ് റേഞ്ചിൽ തിരക്കേടില്ലാത്ത ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനൊക്കെ വരുന്നുണ്ട്. ഇനി ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, 5000mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ഫാസ്റ്റ് ചാർജിങ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. 10W ചാർജിങ് സ്പീഡേ വരുന്നുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ചില ഫോണുകളൊക്കെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. പക്ഷേ ഈ പ്രൈസ് റേഞ്ചിൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യാത്തത് വലിയൊരു കംപ്ലയിൻ്റ് ആയിട്ട് പറയാനും പറ്റില്ല. പിന്നെ ടൈപ്പ് സി ചാർജിങ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ബാറ്ററി സെറ്റപ്പ് ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും തിരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള എന്തെങ്കിലും ഫീച്ചേഴ്സ് ഉണ്ടോയെന്ന് വെച്ചാൽ, അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.
അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൻ്റെ വില വരുന്നത് 8,999 രൂപയാണ്. ഇത് ഓഫർ പ്രൈസിംഗ് ആണ്, കുറച്ച് കഴിഞ്ഞാൽ വില കൂടാൻ സാധ്യതയുണ്ട്. പിന്നെ April 3 മുതലാണ് ഫോണിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്ലിപ്കാർട്ട് വഴിയാണ് ഫോണിൻ്റെ സെയിൽ നടക്കുന്നത്. പിന്നെ ആക്സിസ് ബാങ്കിൻ്റെ കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 5% ഓഫും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 9,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇൻഫിനിക്സ് ഓട് 30i ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ നിങ്ങൾക്ക് 128 GB ഇൻറ്റേണൽ വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ എടുക്കാവുന്നതാണ്. പിന്നെ 8 GB റാം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസ്പ്ലേയിൽ 90Hz റീഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്ത ഒരു ഫോണാണ് ഇൻഫിനിക്സ് ഓട് 30i എന്ന ഫോൺ. നിങ്ങൾക്ക് 128 GB ഇൻറ്റേണലും 8 GB റാമും വേണമെന്നുണ്ടെങ്കിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. എന്തായാലും ഇൻഫിനിക്സ് ഓട് 30i എന്ന ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.